സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗതഗാനം പരിശോധിക്കണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടു കലോത്സവ സ്വാഗത ഗാനം തയ്യാറാക്കിയവരുടെ താൽപര്യം പരിശോധിക്കണമെന്നാണ് കലോത്സവ സ്വാഗത ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരത്തിലെ സംഘപരിവാർ ബന്ധം അന്വേഷിക്കണമെന്നും മന്ത്രി പറഞ്ഞു കലോത്സവത്തിനിടെ ബോധപൂർവ്വം കലാപാന്രീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചോ എന്ന് പരിശോധിക്കുമെന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അവതരിപ്പിച്ച സംഗീതശിൽപത്തിൽ മുസ്ലിം വിരുദ്ധതയുണ്ടെന്ന ആരോപണം നേരത്തെ വ്യാപകമായി ഉയർന്നിരുന്നു സാഹോദര്യവും മതമൈത്രിയും ദേശസ്നേഹവും എല്ലാം പറയുന്ന ദൃശ്യാവിഷ്കാരത്തിൽ തീവ്രവാദിയായി മുസ്ലിം വേഷധാരിയെ ചിത്രീകരിച്ചതിനെതിരെ മുസ്ലിം ലീഗ് നേതാക്കൾ അടക്കം രംഗത്ത് വന്നിരുന്നു കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തിനുബന്ധിച്ച് ക്യാപ്റ്റൻ വിക്രം മൈതാനിയിൽ അരങ്ങേറിയ സ്വാഗത ഗാനത്തിലെ ദൃശ്യാവിഷ്കാരത്തിനെതിരെയാണ് വിമർശനം വന്നത് കവി പി കെ ഗോപിയുടെ വരികൾക്ക് കെ സുരേന്ദ്രൻ സംഗീത സംവിധാനം ഒരുക്കിയതാണ് ഇത്തവണത്തെ ഗാനം ഇതിന് മതാപേരാമ്പ്ര ഒരുക്കിയ ദൃശ്യത്തിനെതിരെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി വിമർശനമുയർന്നത് ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരത്തിൽ ഇന്ത്യൻ സുരക്ഷാസേന പിടികൂടുന്ന തീവ്രവാദിയെ അറബി ശിരോവസ്ത്രമായ കഫിയ ധരിച്ചാളുടെ വേഷത്തിൽ അവതരിപ്പിച്ചതിനെതിരെയായിരുന്നു വിമർശനം എന്നാൽ അങ്ങനെയൊന്നും ചിന്തിച്ച് ചെയ്തതല്ലെന്നും ക്യാപ്റ്റൻ വിക്രം കാർഗിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഉദ്ദേശിച്ചതെന്നുമാണ് ദൃശ്യ സംവിധാനമൊഴിക്കിയ മാതാപ്രേരാമ്പ്രയുടെ ഡയറക്ടർ കനകദാസ് പ്രതികരിച്ചത് അതേസമയം സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരത്തിൽ തീവ്രവാദി വേഷത്തിൽ അഭിനയിച്ചത് സേബാപാരി പ്രവർത്തകനാണെന്നതിന്റെ തെളിവുകളും നേരത്തെ പുറത്തുവന്നിരുന്നു അതേസമയം കലോത്സവ പാചകത്തിന് ഇനി ഇല്ലെന്ന് പഴയുടെ മോഹനൻ നമ്പൂതിരി എന്ന് പറഞ്ഞു തന്നെ ഭയം പിടികൂടിയതായും തന്നെ അടുക്കള നിയന്ത്രിക്കുന്നതിന് പ്രയാസമാകുമെന്നും അദ്ദേഹം പറഞ്ഞു കൗമാര കലോത്സവത്തിലെ ഭക്ഷണത്തിൽ പോലും വർഗീയതയുടെയും ജാതിയുടെയും വിഷവിത്തുകൾ വാരിയെറിയുന്ന കാലഘട്ടമാണിതെന്നും അദ്ദേഹം ഇത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു പുതിയ പുതിയകാലത്ത് ഓരോരുത്തരും ഓരോ ആരോപണങ്ങളുമായി രംഗത്തെത്തുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കലോത്സവ വേദികളിലെ പാചകത്തിന് ഇനി മുതൽ ഉണ്ടാവില്ലെന്ന് പരീടം വ്യക്തമാക്കി ഇത്രയും കാലം നിധി പോലെ നെഞ്ചിലെത്തിയതായിരുന്നു കലോത്സവങ്ങളിലെ അടുക്കളകൾ കേരളത്തിലെ മാറിയ സാഹചര്യത്തിൽ അടുക്കള നിയന്ത്രിക്കുന്നതിൽ തനിക്ക് ഭയമുണ്ട് ഇതുവരെ ഏകദേശം രണ്ടു കോടിയിലേറെ ആളുകളെ ഊട്ടിയിട്ടുണ്ട് അവരുടെ അനുഗ്രഹം മാത്രം തനിക്ക് മതിയെന്ന് മതിയെന്നും നമ്പൂതിരി പറയുന്നു ഒരു വ്യക്തിയെയും ആ വ്യക്തിയുടെ സാമൂഹിക അന്തരീക്ഷത്തെയും ചെളിവാരി എറിയുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ഇതൊന്നും ഇനി ഉൾക്കൊള്ളേണ്ട കാര്യമില്ല കലോത്സവ വേദികളിലെ ഊട്ടുപുഴകളിൽ നിന്നും ഞാൻ ഉണ്ടാവില്ല ഞാൻ വിടവാങ്ങുന്നുവെന്ന് പഴയിടം പറയുന്നു വ്യക്തിയെയും അയാളുടെ സാഹചര്യങ്ങളെയും ചെളിവാരി എറിയുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് പഴയിടമെന്നത് ഒരു വെജ് ബ്രാഞ്ച് തന്നെയാണ് പുതിയ കാലത്തിന്റെ കലവറകളിൽ പഴയിടത്തിന്റെ സാന്നിധ്യം ആവശ്യമില്ല മാംസഭക്ഷണം ഉൾക്കൊള്ളിക്കുന്നുണ്ടെങ്കിലും കലോത്സവത്തിന് ഇനി താനുണ്ടാവില്ലെന്ന് പഴയിടം കൂട്ടിച്ചേർത്തു